ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മളെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് യിരെമ്യാ പ്രവചനം 1:5 നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞ്, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വരുന്നതിനു മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അമ്മയുടെ ഉദരം മുതൽ എന്നെ പേർ ചൊല്ലി വിളിച്ച് എന്നെ നന്നായി അറിയുന്ന ഒരു ദൈവം എനിക്കുണ്ട്. എൻ്റെ സൃഷ്ടാവ് എന്നെ നന്നായി അറിയുന്നു. ഇന്ന് പ്രഭാതം എൻ്റെ ഭാര്യ എനിക്ക് ഒരു കപ്പ് ചായ കൊണ്ടുവന്ന് തന്നു. തന്ന കപ്പ് മനോഹരമായിരുന്നു. ഈ കപ്പിനകത്ത് ചായ ഒഴിച്ച് എൻ്റെ ഭാര്യയുടെ ആഗ്രഹം ഇത് ഞാൻ കുടിക്കണം എന്നുള്ളത്. ഈ മനോഹരമായ ഈ കപ്പിനകത്ത് ഈ ചായ എനിക്ക് ഏറ്റവും രുചി പകർന്നു. എന്നെ അമ്മയുടെ ഉദരത്തിൽ വച്ച് അറിഞ്ഞവൻ, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉന്മയിലേക്ക് കൊണ്ടുവന്നവൻ, എന്നെ പേർ ചൊല്ലി വിളിച്ചവൻ, എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും ഞാൻ നന്നായി ഉപയോഗിക്കണം, അനേകരുടെ ജീവിതത്തിൽ രുചി പകർന്നു നൽകണം. ഈ കപ്പ് ഉണ്ടാക്കിയ ഉടമസ്ഥൻ ആഗ്രഹിക്കുന്നതും ഇതുതന്നെയാണ്. ഈ കപ്പ് നന്നായി ഉപയോഗിക്കപ്പെടണം. ഈ കപ്പ് അനേകർക്ക് പ്രയോജനമുള്ളതായി തീരണം. ഇന്ന് വില കൂടിയ കപ്പുകൾ ഞാനും നിങ്ങളും മാർക്കറ്റിൽ നിന്ന് വാങ്ങാറുണ്ട്. ഈ കപ്പ് ആഗ്രഹിക്കുന്നത് ഉടയവൻ്റെ ഇഷ്ടം എന്നിൽ കൂടെ നിറവേറ്റപ്പെടണം. മൺപാത്രങ്ങളായിരിക്കുന്ന നാം ഉടയവൻ്റെ ഇഷ്ടം ഈ മൺപാത്രങ്ങളിൽ നിറവേറ്റപ്പെടണം എന്ന് ആഗ്രഹിക്കാറുണ്ടോ? ഇത് ആഗ്രഹിക്കുന്നത് എന്നെ നിർമ്മിച്ച കമ്പനി. ഒരുപക്ഷെങ്കിൽ നല്ല കമ്പനിയുള്ള, നല്ല കമ്പനി പേരുള്ള കടകളിൽ നിന്നാണ് ഈ കപ്പ് നാം വാങ്ങാറുള്ളത്. എന്നാൽ ഉടമസ്ഥൻ്റെ ആഗ്രഹം ഈ കപ്പ് ഉപയോഗിക്കണം. എന്നെയും നാം ഓരോരുത്തരെയും വളരെ മനോഹരമായി സൃഷ്ടിച്ച ഉടമസ്ഥൻ ആഗ്രഹിക്കുന്നത് ഈ തോൽ സഞ്ചി അനേക മുത്തുകൾ വജ്രങ്ങൾ നിറഞ്ഞ ഒരു തോൽ സഞ്ചിയാണ്. ഈ തോൽ സഞ്ചി ഉപയോഗപ്പെടണം. ഈ തോൽ സഞ്ചി ദൈവനാമം മഹിമയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടണം. നീ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ നിന്നെ വിശുദ്ധീകരിച്ച ഒരു ദൈവം, പിതാവ് വിശുദ്ധനാകുന്നത് കൊണ്ട് നാമും വിശുദ്ധിയിൽ തികഞ്ഞവരായി നിലകൊള്ളണം. മനോഹരമായി സൃഷ്ടിച്ചു, മനോഹരമായി എന്നെ നിങ്ങളെയും ഓരോ ഇടങ്ങളിലേക്ക് നട്ടു. വിലവെടിപ്പുള്ള മനുഷ്യ ജീവിതം. Life is beautiful and life is wonderful. ഈ ബ്യൂട്ടിഫുൾ ആൻഡ് വണ്ടർഫുൾ എന്ന് ഞാൻ പറയുമ്പോൾ അത് പൂർണ്ണതയിൽ ആയിത്തീരുന്നത് സൃഷ്ടാവിനെ വ്യക്തതയോടുകൂടെ അറിയുമ്പോഴാണ്. സൃഷ്ടാവിൻ്റെ ഉദ്ദേശം ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോഴാണ് എൻ്റെ ഉടയവൻ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നത്. ഈ കപ്പ് നിർമ്മിക്കുമ്പോൾ നിർമ്മിക്കുന്ന വ്യക്തിക്ക് ഒരു ഉദ്ദേശമുണ്ട്. ഇത് പോകുന്നിടത്തെല്ലാം, അല്ലെങ്കിൽ ഇത് മേടിക്കുന്ന ഈ വാങ്ങുന്ന ജനം ഇതുകൊണ്ട് പ്രയോജനപ്പെടണം. പ്രയോജനപ്പെട്ടെങ്കിലേ ഈ ഉടമസ്ഥന് പ്രയോജനമുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മുടെ ഉടമസ്ഥൻ ആഗ്രഹിക്കുന്നത് ഈ മൺകൂടാരം ഈ മണ്ണിൽ പാർക്കുന്ന ജനത്തിന് ഉപയോഗമുള്ളതായി തീരണം. ഈ മൺകൂടാരം ഈ ഭൂമിയിൽ പട്ടുപോകുന്നതിനേക്കാട്ടിൽ മുമ്പേ
അനേകർക്ക് നന്മ ചൊരിയുന്ന ജീവിതമായി തീരണം. നമ്മൾ ജീവിക്കുന്നുണ്ട്, എന്നാൽ മരിച്ചു പോകുന്നു. നാം ജീവിക്കുന്നത് മരിക്കാനാ, എന്നാൽ സർവശക്തൻ ഈ ഭൂമിയിൽ വന്നത് മരിക്കാൻ വേണ്ടിയാണ്, എന്നാൽ ഇന്നും ജീവിക്കുന്നു. സർവശക്തൻ ഈ ഭൂമിയിൽ മരിക്കുവാൻ വേണ്ടി വന്നു. ജീവിതത്തിൻ്റെ ഉദ്ദേശം മരണമായിരുന്നു, എന്നാൽ ഇന്നും നമ്മുടെ മധ്യേ ജീവിക്കുന്നു. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊരു ഉദ്ദേശമുണ്ടോ? നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ജീവിതത്തിൻ്റെ അന്തസത്തയൊന്നും മനസ്സിലാക്കുവാൻ സാധിക്കുമോ? പുറംചട്ടമല്ല, ബാഹ്യമായ പ്രകടനമല്ല, കുടുംബ പാരമ്പര്യമല്ല, പിന്നെയോ എൻ്റെ ഉടയവൻ്റെ ഉദ്ദേശം എൻ്റെ ജീവിതത്തിൽ നിറവേറ്റപ്പെടണം. ഈ കപ്പ് മനോഹരമാണ്. ഉടയവൻ, ഉടമസ്ഥൻ ആഗ്രഹിക്കുന്നത് ഇത് നന്നായി ഉപയോഗിക്കണം. ഉപയോഗിക്കുമ്പോഴാണ് സമൂഹത്തിന് പ്രയോജനമുള്ളതായി തീരുന്നത്. ഏത് മാർക്കറ്റിൽ നിന്നും ഏത് നല്ല കപ്പ് നാം ഓരോരുത്തരും വാങ്ങുമ്പോൾ അത് നന്നാണെങ്കിൽ എല്ലാവരോടും പറയാറുണ്ട്, ഇന്ന കടയിൽ ഇന്ന കപ്പ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം കണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ചലനം മനസ്സിലാക്കി എത്ര വ്യക്തികൾക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് ദൈവ പൈതലാണ്. എത്ര വ്യക്തി ഇത് സാക്ഷീകരിച്ചിട്ടുണ്ട് ഇത് ദൈവത്തിൻ്റെ പൈതലാണ്, ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നതാണ്. എത്ര കുടുംബങ്ങളെക്കുറിച്ച് പറയാൻ സാധിക്കും ഇത് ദൈവ ഉദ്ദേശം നിറവേറ്റപ്പെടുന്ന ഒരു കുടുംബമാണ്, ഇതിൽ ക്രിസ്തു വസിക്കുന്ന ഒരു കുടുംബമാണ്, ഇത് ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന മാനിക്കുന്ന കുടുംബമാണ്. ഉടമസ്ഥൻ മനോഹരമായി നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചു. വിലവെടിപ്പുള്ള തോൽസഞ്ചി, വജ്രം നിറഞ്ഞിരിക്കുന്ന തോൽസഞ്ചി. എന്നാൽ ഇത് സമൂഹത്തിൻ്റെ നന്മയ്ക്കായി, സമൂഹത്തിൻ്റെ ഉന്നമനത്തിനായി എൻ്റെ ജീവിതം സാക്ഷ്യമുള്ളതായി തീരുന്നുണ്ടോ? എൻ്റെ ജീവിതം അനേകർക്ക് നൽകപ്പെടുന്ന, അനേകർക്ക് ഇമ്പം പകരുന്ന, അനേകർക്ക് വെളിച്ചം നൽകുന്ന ജീവിതമായി തീർന്നിട്ടുണ്ടോ? എൻ്റെ താഴ്ചയിൽ എൻ്റെ ഓർത്ത ദൈവം, എൻ്റെ വേദനയിൽ, പ്രയാസങ്ങളിൽ എന്നെ ഓർത്ത ദൈവം. ഈ കപ്പ് താഴോട്ട് ഇടുമെങ്കിൽ ഒരു പക്ഷെങ്കിൽ പൊട്ടിപ്പോകാം. ഈ കപ്പ് താഴോട്ടൊന്ന് വീണാൽ ഇത് നഷ്ടപ്പെട്ടേക്കാം, ഇതിൻ്റെ ഉദ്ദേശം ഒരു പക്ഷെങ്കിൽ നിറവേറ്റപ്പെടാതെ പോയേക്കാം. ജീവിതത്തിൽ ഈ തോൽസഞ്ചിയിൽ അനേക വേദനകളും പ്രയാസങ്ങളുമുണ്ട്. വഴിയാത്രയിൽ യാത്ര ചെയ്യുമ്പോൾ സ്പീഡ് ബ്രേക്കർ പോലെ എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ അനേക ബ്രേക്കറുകൾ ജീവിതത്തിൽ വന്ന് ഭവിച്ചേക്കാം. ഈ ബ്രേക്കറുകൾ ചിലതൊക്കെ വളരെ വേദന ഉണ്ടാക്കുന്നതാണ്, ചിലതൊക്കെ ഒത്തിരി ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാണ്, ചിലത് കണ്ണുനീർ ആഴ്ത്തുന്നതാണ്. എന്നാൽ ഈ പ്രയാസങ്ങളും വേദനകളും കണ്ണുനീരും ജീവിതത്തിൽ വന്ന് ഭവിക്കുമ്പോൾ ദൈവമേ ഇതെന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന് ചോദിക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവമേ നീ എന്നോട് കരുണ കാണിക്കുന്നത് ഓർത്ത് നിനക്ക് സ്തോത്രം. കളിമണ്ണ് കുശവൻ്റെ കയ്യിലിരിക്കുന്നത് പോലെ ഹിമാനപാത്രം യഹോവയുടെ കരങ്ങളിൽ ഇരിക്കുന്നു. കുശവൻ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പേ അതിനെ ചവിട്ടി കുഴച്ച് വെള്ളം ചേർത്ത് വീണ്ടും കുഴച്ച് അതിനെ ചക്രത്തിന്മേൽ ഇട്ട് കറക്കിക്കൊണ്ടിരിക്കുക. ഈ കളിമണ്ണ് തൻ്റെ ജീവിത അനുഭവം പങ്കിടുമ്പോൾ, ഒരുപക്ഷെങ്കിൽ പങ്കിടുന്നത് ഇങ്ങനെയാണ്, എത്രയും ചവിട്ടും എത്രയും ഇടിയും ഏറ്റിട്ടാണ് ഈ ചക്രത്തിന്മേൽ വന്നത് എന്ന് ആരും അറിയുന്നില്ല. എത്ര ഇടിയും എത്ര ചവിട്ടും കൊണ്ടിട്ടാണ് ഞാൻ ഈ ചക്രത്തിന്മേലിരുന്ന് കറങ്ങുന്നത് എന്നറിയുന്നില്ല. ഉടഞ്ഞു പോയാൽ ഉടമസ്ഥൻ ഒന്നിൽ എടുത്തെറിയും, അല്ലെങ്കിൽ വീണ്ടും കൂട്ടിച്ചേർത്ത് വേറെ ഒരു പാത്രമാക്കി എന്നെ തീർക്കും.
ഈ കുശവൻ ക്ഷമയോടെ ഈ മൺപാത്രങ്ങൾ നിർമ്മിക്കുന്നു. അന്നിട്ടും എൻ്റെ വേദനകൾ തീർന്നിട്ടില്ല, അന്നിട്ടും എൻ്റെ രോദനം തീർന്നിട്ടില്ല, ഇനിയും ഇതിനേക്കാൾ വേദനയുള്ള ഒരു അഗ്നിയിലേക്കാണ് എനിക്ക് പോകേണ്ടത്. ഈ അഗ്നി എന്നെ ആക്കേണ്ട വിധം ആക്കി തീർക്കും. പ്രിയമുള്ളവരെ, ഈ മൺപാത്രങ്ങളിൽ അനേക തിരുമാലകൾ അടിക്കാറുണ്ട്, അനേക വേദനകൾ ഞാൻ അടിക്കാറുണ്ട്. പലപ്പോഴും ചോദിച്ചു പോയേക്കാം, എന്തുകൊണ്ട് കർത്താവേ, എന്തുകൊണ്ട്, എന്തുകൊണ്ട് ഇതെന്നെ ഡെക്കറേറ്റ് ചെയ്യുകയാണ്? എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഈ വേദനയും പ്രയാസവും എൻ്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ, തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ, വേദനകളും കണ്ണുനീരും തീരാതെ ഒന്നിൻ്റെ പുറകെ ഒന്നിൻ്റെ പുറകെ ഒന്നിൻ്റെ പുറകെ വരുമ്പോൾ, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ എന്നെ പാർച്ചൊല്ലി വിളിച്ച ദൈവം, എന്നെ വിശദീകരിച്ച ദൈവം എന്നെ ഡെക്കറേറ്റ് ചെയ്യുകയാണ്. ഞാൻ ആകേണ്ട വിധമായി തീരുവാൻ എന്നെ ഡെക്കറേറ്റ് ചെയ്യുകയാണ്. എന്നെ അവിടുന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഒരു മാനപാത്രമാക്കി തീർക്കുന്ന ഒരു കർത്താവുണ്ട്. വളരെയധികം പെയിൻഫുള്ളാ ജീവിതത്തിൽ, വളരെയധികം പെയിൻഫുള്ളാണ് ഈ കപ്പും. അങ്ങനെ വളരെ പെയിൻഫുള്ളായി പെയിൻഫുള്ളായി ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോയതുകൊണ്ടാണ് ഈ കപ്പ് ഇത്രയും മനോഹരമായി തീർന്നത്. നല്ല നിറമുണ്ട്, ഉപയോഗമുണ്ട്, പ്രയോജനമുണ്ട്. എടുത്തു കളയുവാൻ മനസ്സില്ല. കാരണം ഒന്ന് തന്നെ, ഇതിനെയും കൊണ്ട് ഉപയോഗമുണ്ട്. പ്രിയമുള്ള ദൈവജനമേ, നമ്മളെ ഒരുമിച്ച് കൂട്ടിച്ചേർത്തിരിക്കുന്നത്, നമ്മളെവിടെ നട്ടിരിക്കുന്നത് ഒരു മാനപാത്രമായി തീരാനാണ്. നമ്മളെവിടെ നട്ടിരിക്കുന്നത് ഇമ്പം പകരുന്ന ജീവിതത്തിൻ്റെ ഉടമകളായി തീരാനാണ്. ഇവിടെ നട്ടിരിക്കുന്നത് ദൈവസന്നിധിയിലേക്ക് അനേകരെ അടുപ്പിക്കുവാനാ. സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം സാക്ഷ്യത്തിനായാണ് എന്നെ നട്ടിരിക്കുന്നത്. നല്ലൊരു മാനപാത്രമായി തീരാനായിട്ടാണ്, ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് അനേകരെ അടുപ്പിക്കാനായിട്ടാണ്, അവനെ ഒന്ന് മനസ്സിലാക്കുവാൻ, രുചിച്ചറിയുവാൻ, അവനെ ഒന്ന് സ്വന്തമാക്കുവാൻ. എന്നെയും നിങ്ങളെയും അതിശ്രേഷ്ഠമായി ഇവിടെ നട്ടിരിക്കുന്നു, അതിശ്രേഷ്ഠമായി ഇവിടെ നട്ടിരിക്കുന്നത് കർത്താവിൻ്റെ കൃപ അനേകർക്ക് മാതൃകയായി എന്നെയും നിങ്ങളെയും നിലനിർത്തിയിരിക്കുന്നു. ആ മാതൃക കർത്താവ് കാണിച്ചു തന്നിരിക്കുന്നു. ജീവിതം ഓടയും മുമ്പേ അനേകർക്ക് വേണ്ടി ജീവിക്കണം. നാം ജീവിക്കണം എന്നാഗ്രഹിക്കുമ്പോൾ മരിച്ചു പോകുന്നു. 33.5 വർഷം ചെയ്യേണ്ടതെല്ലാം ചെയ്ത് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ ഒരു കർത്താവ്. പ്രിയമുള്ളവരെ, നാം ആയുസ്സിൻ്റെ എത്രയും എത്രയും ജീവിച്ചാൽ എനിക്കും നിങ്ങൾക്കും തൃപ്തിയോടെ ജീവിക്കുവാൻ കഴിയുന്നുണ്ടോ? നാം തൃപ്തിയോടാണോ ജീവിക്കുന്നത്? ഉടയവൻ ആഗ്രഹിക്കുന്നത് ഉപയോഗപ്പെടുത്തണം, നിന്റെ ജീവിതം ഉപയോഗപ്പെടുത്തണം. ഒരുപക്ഷെങ്കിൽ ഈ ജീവിതയാത്രയിൽ പലവിധമായ പരീക്ഷകൾ ജീവിതത്തിൽ വന്നേക്കാം, തെറ്റായ ജീവിത മാർഗങ്ങൾ സെലക്ട് ചെയ്തേക്കാം, തിരഞ്ഞെടുത്തേക്കാം. കപ്പ് കുടിക്കാൻ, ചായ കുടിക്കാൻ ഉപയോഗിക്കേണ്ട ഈ കപ്പിൽ മറ്റ് പല കാര്യങ്ങൾ നാം ഉപയോഗിച്ചേക്കാം. ഉടമസ്ഥൻ ആഗ്രഹിക്കുന്നതിന് വിപരീതമായി നാം ചെയ്തു കൂട്ടുന്നു. ഈ കപ്പ് വിലപ്പെട്ടതാണ്, വിലയുള്ള കപ്പാണ്. ഈ കപ്പ് നിർമ്മിച്ചത് ഉദ്ദേശത്തോടുകൂടെയാ. ഈ കപ്പ് നിലത്തു വീണാൽ ഉടഞ്ഞു പോകും. ഉടയവൻ ആഗ്രഹിക്കുന്ന ഉദ്ദേശം പൂർത്തീകരിക്കുകയില്ല. ഉടയവൻ ആഗ്രഹിക്കുന്ന ഉദ്ദേശം പൂർത്തീകരിക്കണമെങ്കിൽ ഉടയവൻ്റെ ഇഷ്ടമുള്ള മൺപാത്രമായി നാം മാറണം. കപ്പ് ഉടഞ്ഞു പോയതുപോലെ ഈ ജീവിതവും ബലഹീനമാണ്.
ഏത് നിമിഷവും ഉടഞ്ഞു പോകാം. ഉടഞ്ഞു പോകാതിരിപ്പാൻ പ്രാർത്ഥനയോടുകൂടെ ഈ ജീവിതത്തെ കൈകാര്യം ചെയ്യാം. ഹാൻഡിൽ അവർ ലൈഫ് വിത്ത് പ്രയർ. പ്രാർത്ഥനയോടുകൂടെ ഈ ജീവിതത്തെ കൈകാര്യം ചെയ്യാം. ഈ ജീവിതം തന്നിരിക്കുന്നത് വലിയൊരു ഉദ്ദേശത്തോടെയാണ്. തെറ്റുപറ്റാത്ത ദൈവമാണ്, തെറ്റുപറ്റാത്ത ദൈവമാണ്. ജീവിതം തന്നിട്ടുണ്ടെങ്കിൽ ആ ജീവിതത്തിൽ നിന്ന് ഒരു ഉദ്ദേശം എൻ്റെ ഉടയവനുണ്ട്. പ്രിയമുള്ളവരെ, സമൃദ്ധിയായ ഫലം കായ്ക്കുവാൻ, ആത്മാവിൻ്റെ ഫലം കായ്ച്ച് ജീവിപ്പാൻ, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ഇന്ദ്രജയം, പരോപകാരം, വിശ്വസ്തത, ഇതെൻ്റെ ജീവിതത്തിലുണ്ടോ? ഇന്ന് ജഡത്തിൻ്റെ ഫലത്തിൻ്റെ പിന്നാലെ പോകുന്ന ഒരു ലോകത്തിൽ ജീവിക്കുമ്പോൾ സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും ഇന്ദ്രജയവും പരോപകാരവും വിശ്വസ്തതയും എൻ്റെ ജീവിതത്തിൽ കാഴ്ചയായി സമർപ്പിക്കുവാൻ കഴിയുമോ? വിലപ്പെട്ട ജീവിതം, അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ കാഴ്ചയായി സമർപ്പിക്കുവാൻ കഴിയുമോ? ഈ ജീവിതത്തിൽ ഒരു ഉദ്ദേശം കണ്ടെത്തണം. ഉടയവന് എൻ്റെ ജീവിതത്തോട് ഒരു ഉദ്ദേശമുള്ളതുപോലെ ഇത് ഉടയും മുമ്പേ ദൈവമേ എനിക്ക് നിന്നെ കാണണം. ഉടയവനെ, എൻ്റെ ജീവിതം ഈ ഭൂമിയിൽ നിന്ന് ഉടഞ്ഞു പോകുന്നതിന് മുമ്പേ എനിക്ക് നിന്നെ കാണണം. ഇന്ന് ലോകത്തിൽ എല്ലാവരെയും കാണണം എന്നാഗ്രഹിക്കുന്നവരാണ്, ഇഷ്ടമുള്ള വ്യക്തികളെല്ലാം കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ എനിക്കെൻ്റെ യേശുവിനെ ഒന്ന് കണ്ടാൽ മതി എന്ന് പറയുന്ന എത്ര പേരുണ്ട്? എനിക്കെൻ്റെ യേശുവിനെ ഒന്ന് കണ്ടാൽ മതി എന്ന് പറയുന്ന എത്ര പേരുണ്ട്? ക്രൂശയെ നോക്കിക്കൊണ്ട് ഞാൻ എൻ്റെ യാത്ര തുടരും എന്ന് ഉറപ്പിച്ച് പറയുന്ന എത്ര പേരുണ്ട്? ഇന്ന് മുളച്ച് നാളെ വാടിപ്പോകുന്ന ഒരു ജീവിതം, ഇന്ന് നിർമ്മിച്ച് നാളെ ഉടഞ്ഞു പോകുന്ന ഒരു മൺപാത്രം, മണ്ണിൽ നിന്ന് നിർമ്മിച്ച് തിരികെ മണ്ണിലേക്ക് ചേരും വരെ അസ്വസ്ഥരാണ്. എന്നാൽ ഈ അസ്വസ്ഥതകളെല്ലാം മാറ്റുന്ന ഒരു ദൈവം, എൻ്റെ ജീവിതത്തിന് ബലം നൽകുന്ന ഒരു ദൈവം, എൻ്റെ ജീവിതത്തിന് വേണ്ടുന്ന ശക്തി തരുന്ന ഒരു ദൈവം, ഈ ദൈവം എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് എന്നെ കണ്ട് പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഈ രക്ഷിതാവിനെ ഒന്ന് കാണുവാൻ കഴിയുമോ? ഈ രക്ഷിതാവിനെ ഒന്ന് കാണണമെന്നുള്ള വാഞ്ച മനസ്സിലുണ്ടോ? വാഞ്ചയുള്ള മനസ്സോടുകൂടെ നമ്മുടെ യാത്ര തുടരുവാൻ നമുക്ക് സാധിക്കുമോ? ദൈവകരങ്ങളിൽ നാം സുരക്ഷിതരാണ്. തെറ്റുപറ്റാത്ത ദൈവമാണ് ഈ ദൈവം എന്നെയും നിങ്ങളെയും നിർമ്മിച്ചിരിക്കുന്നത്. ടു ബി അൻ അംബാസിഡർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഒരു അംബാസിഡറായി തീരുവാൻ കർത്താവിൻ്റെ കൈയൊപ്പോടുകൂടെ എന്നെയും നിങ്ങളെയും ഭൂമിയിൽ നട്ടിരിക്കുന്നു. വിരലടയാളമുള്ള ഈ ശരീരം കർത്താവിൻ്റെ കൈയൊപ്പുള്ള ശരീരം, അത് കർത്താവിന് വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് കഴിയണം. അത് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാനായിട്ട് സാധിക്കണം. ഞാൻ പറയുന്നതെല്ലാം ദൈവത്തിന് ഇഷ്ടമുള്ളത്, ഞാൻ പ്രവർത്തിക്കുന്നതെല്ലാം എൻ്റെ സൃഷ്ടാവിന് ഇഷ്ടമുള്ളത്, ഞാൻ എന്ത് ചെയ്താലും അത് എൻ്റെ യഹോവയ്ക്ക് വേണ്ടി ചെയ്യുന്നു, ഞാൻ എന്ത് ചെയ്താലും ഞാൻ എൻ്റെ യഹോവയ്ക്ക് വേണ്ടി ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ അവസാനം ഒരു ചോദ്യമുണ്ട്. ഈസ് മൈ ലൈഫ് സക്സസ്ഫുൾ? എൻ്റെ ജീവിതം വിജയം ഉള്ള ജീവിതമായിരുന്നു? സൃഷ്ടിച്ച, നിർമ്മിച്ച ഉടയവൻ്റെ ഇഷ്ടം, സൃഷ്ടിച്ച ഉടയവൻ്റെ ഇഷ്ടം പൂർത്തീകരിച്ചാൽ ജീവിതം അനുഗ്രഹമാണ്. സൃഷ്ടിച്ച ഉടയവൻ്റെ ആഗ്രഹം നിറവേറ്റിയാൽ ജീവിതം സക്സസ്ഫുള്ളാണ്. ബാങ്ക് ബാലൻസ് അല്ല സക്സസ് നിശ്ചയിക്കുന്നത്,
സമ്പത്തല്ല സക്സസ് നിശ്ചയിക്കുന്നത്. നമ്മുടെ കഴിവ് മിടുക്ക് പ്രാപ്തിയല്ല സക്സസ് നിശ്ചയിക്കുന്നത്. എത്രമാത്രം എനിക്കെൻ്റെ ഉടയവനെ മുറുകെ പിടിക്കാൻ കഴിഞ്ഞു, എത്രമാത്രം എനിക്കെൻ്റെ കർത്താവിനോട് അടുക്കുവാൻ സാധിച്ചു. വി ഓൾ വാണ്ട് ടു ബി ബ്ലെസ്ഡ്, അനുഗ്രഹം ആഗ്രഹിക്കുന്നവരാ. എന്നാൽ അനുഗ്രഹം ആദ്യം ദൂരമില്ല. അനുഗ്രഹം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ചെറിയ ഒരു കാര്യമേ ഉള്ളൂ. ദ ബ്ലെസ്സിങ്സ് ഇസ് നോട്ട് ഫാർ അവേ ഫ്രം യു, ഇറ്റ്സ് ദ ഓൺലി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫ്ലോർ ആൻഡ് ദ നീ. എൻ്റെ മുട്ടും തറയും തമ്മിലുള്ള ദൂരമാണ് ഞാനും അനുഗ്രഹവും തമ്മിലുള്ള ദൂരം. തറയും മുട്ടും തമ്മിലുള്ള ദൂരമാണ് ഞാനും എൻ്റെ അനുഗ്രഹവും തമ്മിലുള്ള ദൂരം. പ്രിയമുള്ളവരെ, അനുഗ്രഹ പാത്രമായി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു, അനുഗ്രഹത്തിൻ്റെ വക്താവായി എന്നെ നിയോഗിച്ചിരിക്കുന്നു. ചോദിച്ചോട്ടെ, കർത്താവിന് വേണ്ടി ഉത്തമ സാക്ഷിയായി നിലകൊള്ളുവാൻ ഈ മൺപാത്രം ഉടഞ്ഞു പോകുന്നതിനേക്കാൾ മുമ്പേ ദൈവത്തിന് സാക്ഷിയുള്ളതായിത്തീരുവാൻ ദൈവമേ കൃപ നൽകണമേ. ഈ മൺപാത്രം ഉടഞ്ഞു പോകുന്നതിനേക്കാൾ മുമ്പായി പിതാവേ, നിന്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറ്റപ്പെടണം. പാപത്തിൻ്റെ ഗാഢ നിദ്രയിൽ നിന്ന് എന്നെ ഉണർത്തണം. തെറ്റിപ്പോകുന്ന വഴിയിൽ നിന്ന് എന്നെ മടക്കിക്കൊണ്ടുവരണം. ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി ടെംപ്റ്റേഷൻസ് ഉണ്ടാകാറുണ്ട്. ഈ ടെംപ്റ്റേഷൻ എന്നെ ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റിക്കളയുന്നു. ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നു പോകാതെ ദൈവമേ എന്നെ മടക്കി നിന്റെ തിരുഇഷ്ടം ചെയ്യുന്ന, നിന്റെ ആഗ്രഹം നിർവഹിക്കുന്ന ഒരു മാനപാത്രമാക്കി എന്നെ അവിടുന്ന് മാറ്റണമേ. ഇന്ന് ഉടയുമോ, നാളെ ഉടയുമോ, മറ്റന്നാൾ ഉടയുമോ, ഒരു വർഷം കഴിഞ്ഞ് ഉടയുമോ, ഇന്നത്തെ ദിവസം ദൈവം ദാനമായി തന്നിരിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങളെ ഈ ഭൂമിയിൽ ഒരു അനുഗ്രഹമാക്കി തീർത്തിരിക്കുന്നു. ജീവിതം കുറവുള്ളവരാ, ജീവിതത്തിൽ കുറവുകളുണ്ട്. ഏറ്റുപറഞ്ഞ ദൈവമേ, എൻ്റെ ജീവിതം അനുഗ്രഹമാക്കി തീർക്കണമേ. എന്ന് ഈ ലോകം വിട്ടുപോയാലും എന്ന് ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടാലും നിന്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറ്റി നിനക്കു വേണ്ടി ഒരു മാനപാത്രമാക്കി തീർക്കണമേ. നിന്റെ കയ്യിലെ ഇണങ്ങി ആയുധമാക്കി എന്നെ മാറ്റണമേ. നമ്മുടെ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ജീവിതം ചെറുതാണ്, ഏത് നിമിഷവും ഉടഞ്ഞു പോകാമെന്ന ഈ ജീവിതം ഉടയിന് മുമ്പേ ഉടയാതെ ഈ നാൾ വരെ കാത്തു സൂക്ഷിച്ച കർത്താവിനു വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. ഏത് നിമിഷവും ഉടഞ്ഞു പോകാമെന്നിടത്ത് സൃഷ്ടിച്ച ഉടയവനെ സാക്ഷീകരിക്കുവാൻ, ഉടയവൻ്റെ ഉദ്ദേശം പൂർത്തീകരിക്കുവാൻ ദൈവമേ കൃപ നൽകണമേ. പ്രാർത്ഥനയോടുകൂടെ ജീവിതത്തെ കൈകാര്യം ചെയ്യുവാൻ, കുടുംബ പ്രാർത്ഥനയിൽ ജാഗ്രതയുള്ളവരായിത്തീരുവാൻ, തിരുവചന വായനയിൽ താൽപ്പര്യമുള്ളവരായിത്തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണം. താഴ്ത്തിയേൽപ്പിക്കുന്ന നാഥ, യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ചോദിക്കുന്നു, ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ.